അപകടങ്ങൾ തുടർക്കഥയാവുന്ന ഒരു റോഡുണ്ട് മുക്കം നഗരസഭയിൽ. മുക്കം മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്നുള്ള അഗ്നിരക്ഷാ നിലയത്തിന്റെ മുന്നിൽ നിന്ന് തുടങ്ങി വാഴങ്ങാപ്പാലി മുക്കം സി എച്ച് സി വഴി EMS സഹകരണ ആശുപത്രി പരിസരത്ത് ചെന്ന് ചേരുന്ന റോഡിന്റെ തുടക്കത്തിൽ തന്നെയാണ് അപകടം പതിയിരിക്കുന്നത്. റോഡിന് വീതി കൂട്ടി കൈവരികൾ സ്ഥാപിച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. അഗസ്ത്യൻമുടി അങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന മുക്കം മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്നുള്ള അഗ്നിരക്ഷാ നിലയത്തിന്റെ മുന്നിൽ നിന്ന് വഴങ്ങാപ്പാലി മുക്കം സി എച്ച് സി വഴി EMS ആശുപത്രി പരിസരത്ത് ചെന്ന് ചേരുന്ന റോഡിന്റെ തുടക്കത്തിൽ തന്നെയാണ് അപകടം പതിയിരിക്കുന്നത്. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ വീതി കുറവും കൊടുംവളവും റോഡിന് കുറുകയും റോഡിന്റെ ഒരു വശത്തുകൂടിയും താഴ്ചയിൽ തോടുള്ളതും വെളിച്ചമില്ലാത്തതുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. സംസ്ഥാന പാതയിൽ നിന്ന് ഈ പോക്കറ്റ് റോഡിലേക്ക് ആദ്യം ഇറക്കമിറങ്ങണം. ഉടൻ ഇടത്തോട്ടും തുടർന്ന് വലത്തോട്ടും വളയണം. തോടിന് കുറുകെയുള്ള കലുങ്കിന് വീതി നന്നേ കുറവാണ്. കൈവരിയുമില്ല, തോടിനുമില്ല കൈവരി. ഇവിടെയാണ് വാഹനങ്ങൾ തോട്ടിൽ വീണ് അപകടം സംഭവിക്കുന്നത്. അടുത്തിടെ സ്കൂട്ടറിൽ പോവുകയായിരുന്ന മുക്കത്തെ ഒരു പ്രിന്റിംഗ് പ്രസ് ഉടമ കലുങ്കിൽ നിന്ന് വാഹനത്തോടൊപ്പം താഴെ തോട്ടിലേക്ക് വീണിരുന്നു. പിന്നാലെ എത്തിയവർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ചികിത്സ തുടരുകയാണ്. മെയിൻ റോഡിൽ ഗതാഗത സ്തംഭനം ഉണ്ടാവുമ്പോൾ അത് മറികടക്കാൻ പലരും പ്രത്യേകിച്ച് ഇരുചക്രവാഹന യാത്രക്കാർ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. കല്ലൂർ ശിവക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്കും പലരും ഈ റോഡ് ഉപയോഗിക്കുന്നു. റോഡിന് വീതി കൂട്ടി കൈവരി സ്ഥാപിച്ചാൽ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.